ഹലോ ഹായ് ഓൾ ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു യോ മണി യോ മണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബർജിൽ ജിയോജിത് സെക്യൂരിറ്റീസിൻ്റെ ഫൗണ്ടർ ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൂടിയായ ശ്രീ ഷംസു കെ വി ഷംസുദ്ദീൻ അവർ നമസ്കാരം സർ വെൽക്കം ടു ദിങ്ക് യു അപ്പോൾ എല്ലാവർക്കും നാളെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ സമ്പാദ്യത്തെക്കുറിച്ച് എല്ലാവർക്കും അലട്ടുന്നൊരു ചോദ്യമാണ് നമ്മൾ സമ്പാദിക്കാൻ കഴിഞ്ഞാൽ ഇത്രയും നാളും വർഷങ്ങളായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞങ്ങൾക്കൊരു സമ്പാദ്യമില്ലല്ലോ അപ്പോൾ ഞാൻ സാറിനോട് കുറച്ച് മുന്നേ എനിക്ക് സംസാരിക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയപ്പോൾ സാർ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നു അപ്പോൾ അത് നിങ്ങളിലേക്കും ഇന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സാർ വന്നിരിക്കുന്നത് അപ്പോൾ സാർ പറഞ്ഞോളൂ സാർ നമ്മുടെ പ്രേക്ഷകർക്ക് അർത്ഥിക്കാം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ചില ഡാറ്റകള് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ പ്രധാനമായിട്ട് ഒരു ഉത്സവ സീസണാണ് ആ സീസൺ ഒരു പ്രധാനപ്പെട്ട സന്ദർഭമായിട്ടാണ് നമ്മൾ കാണാറുള്ളത് ഈ ഒരു സീസണിൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഒരു ട്രില്യൺ ഇന്ത്യൻ റുപ്പീസ് ജി എസ് ടി വഴി പിരിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് അത് സർവകാല റെക്കോർഡാണ് അത് ഒരു സുപ്രധാന ഘടകമായിട്ടാണ് നമ്മളെല്ലാം നിരീക്ഷിക്കുന്നത് എന്നതുപോലെ തന്നെ അതിൽ വേറെ ഒരു പ്രധാന കാര്യം കാരണം സുതാര്യമായിട്ടുള്ളൊരു സംവിധാനമാണ് ജി എസ് ടി അതുപോലെ തന്നെ അതിൽ നിന്ന് ഒരു തട്ടിപ്പും നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് സാധാരണ ഇൻവേഷൻ ടാക്സ് ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സംഭവിക്കാറുണ്ട് അത് ഇതിൽ നടക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് വലിയ കമ്പനികൾക്കൊന്നും അതൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നതുപോലെ തന്നെ ഇത് ഇൻകം ടാക്സ് ഇതിനായിട്ട് ബന്ധപ്പെട്ട ടാക്സ് അതോറിറ്റീസിനെ സംബന്ധിച്ചും വളരെ സൗകര്യമാണ് പണ്ടത്തെ പോലുള്ള മൂന്ന് ബുക്കും നാല് ബുക്കും വെച്ച് ചെയ്യുന്ന സംവിധാനം ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെ ഇത്രയും വലിയൊരു തുക ഗവൺമെൻറ്റിന് പിരിച്ചെടുക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായിട്ട് കാണണം മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ വളരെ പതിനായിരക്കണക്കിന് കിലോമീറ്റർ ഇന്റേണൽ വാട്ടർ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉണ്ട് എത്രയോ സുദീർഘമായ നദികൾ നമുക്കുണ്ട് അതൊന്നും തന്നെ നമ്മൾ വേണ്ടത്ര ഉപയോഗപ്പെടുത്തിയിരുന്നില്ല അതേ സമയത്ത് ഇപ്പോൾ അത് ഉപയോഗപ്പെടുത്താനുള്ള പദ്ധതികൾ പല സ്ഥലത്തും ഉപയോഗപ്പെടുത്തി തുടങ്ങി എന്നുള്ളതാണ് പ്രധാനമായിട്ട് ആദ്യമായിട്ട് അത് വേണ്ടത്ര ഉപയോഗപ്പെടുത്തുന്നത് പെപ്സിക്കോ അവരുടെ കണ്ടെയ്നർ ട്രാൻസ്പോർട്ടേഷന് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് ഗംഗാനദിയെ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുകയാണ് ആ ഉപയോഗപ്പെടുത്തലിൽ കൂടെ നേടിയെടുക്കാൻ അവർക്ക് ഉണ്ടാവുന്ന നേട്ടം അമ്പത് ശതമാനം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പല സ്ഥാപനങ്ങളും മാരുതി സുസൂക്കി അതുപോലെ ടാറ്റ കെമിക്കൽസ് അതുപോലെ പല സിമെൻറ്റ് കമ്പനികളും അവരുടെ ഉൽപ്പന്നങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം നടത്തുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള വാട്ടർ വേ ഫെസിലിറ്റിയാണ് ഇങ്ങനെ വരുമ്പോൾ രണ്ട് നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് പെട്രോളിൻ്റെ കൺസംഷൻ വളരെയധികം കുറയുന്നു ഒന്ന് രണ്ടാമത് മലിനീകരണം അന്തരീക്ഷ മലിനീകരണം വളരെയധികം കുറയുന്നു എന്നുള്ള രണ്ട് നേട്ടങ്ങളാണ് ഇത് ഒരേ സമയത്ത് ലഭിക്കുന്നത് ആ മൂന്നാമത് വരുന്നത് ചിലവ് കുറയുന്നു എന്നുള്ളതും കാരണം റോഡ് ട്രാൻസ്പോർട്ടേഷനേക്കാളും റെയിൽവേ ട്രാൻസ്പോർട്ടേഷനേക്കാളും എത്രയോ കുറഞ്ഞ കോസ്റ്റാണ് വാട്ടർ വേ ട്രാൻസ്പോർട്ടേഷന് വരുന്നത് അതാണ് ഏറ്റവും വലിയ നേട്ടം മറ്റൊരു ഒരു സുപ്രധാന കാര്യം കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഉദ്ദേശത്തിന് തന്നെ മുപ്പത്തിനാല് ബില്യൺ ഡോളറാണ് വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടി ഉപയോഗിക്കുവാൻ പോകുന്നത് ഇതിൻ്റെ ഭാഗമായി ഇതിനെ തന്നെ ലെങ് ലിങ്ക് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് സുദീർഘമായ തീരദേശം ഉണ്ട് കടലുമായി ബന്ധപ്പെട്ട തീരദേശം പതിനായിരക്കണക്കിന് ആണ് ഉള്ളത് അതും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ നമ്മൾ ഉപയോഗിക്കുന്ന വിദേശ നാടുകളിൽ നിന്ന് ഉള്ള കടത്ത് ചരക്ക് കടത്തിനും എക്സ്പോർട്ടിനും ആണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നത് അതേസമയത്ത് ഇന്ത്യയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അതേസമയത്ത് കൽക്കത്ത മുതലായുള്ള ഭാഗത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കച്ചുവരെ കടൽ തീരം വഴി എത്തിക്കാൻ നമുക്ക് സാധിക്കും അതിനുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി ധാരാളം ചെറു പോർട്ടുകൾ നിർമ്മിക്കാനുള്ള ഒരു വലിയ പദ്ധതിയാണ് ഗവൺമെൻറ് മുന്നിൽ കാണുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യയിലെ മൊത്തം വ്യവസായത്തിനുള്ള ഒരു ഉണർവുണ്ടാകുവാനും അതുപോലെ തന്നെ ചിലവുകൾ കുറക്കുവാനും സഹായിക്കുന്ന ഒരു സാധ്യത ഉണ്ടായിത്തീരുകയും അതിനോടൊപ്പം പെട്രോളിയത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന സംഖ്യ കുറയാനുമുള്ള ഒരു അവസരമാണ് ഇതുണ്ടാക്കി തീർക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വ്യവസായങ്ങൾ ലാഭകരമായി നടത്തുവാൻ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ലാഭകരമായി നടത്തുവാൻ തീരും മറ്റു സുപ്രധാന കാര്യം എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് അടുത്ത സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഒരു സർക്കുലർ ഇറക്കിയിരുന്നു അത് പ്രകാരം അൺലിസ്റ്റഡ് ആയിട്ടുള്ള ധാരാളം കമ്പനികളുണ്ട് ഉദാഹരണമായി ധാരാളം ആളുകളുടെ കയ്യിൽ ഓഹരിയുള്ള കമ്പനിയാണ് സിയാൽ കൊച്ചിങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൻ്റെ ഷെയർസ് പലരുടെ കയ്യിലും ഉണ്ട് ഇങ്ങനെയുള്ള ഷേഴ്സ് ഇതുവരെ ക്രയവിക്രയം നടത്തിയിരുന്നത് കടലാസ് രൂപത്തിലുള്ള ഓഹരികളായിരുന്നു നമ്മുടെ കയ്യിൽ എത്ര ഷെയർസ് ഉണ്ടോ അതിനോടൊപ്പം തന്നെ ട്രാൻസ്ഫർ ഫോം എന്ന് പറയുന്ന പ്രത്യേക ഫോം ഫില്ല് ചെയ്ത് ആ ഫോമിൽ വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും സൈൻ ചെയ്ത് കൊടുത്ത് കമ്പനിയുടെ ബോർഡിൽ വെച്ചുകൊണ്ട് അത് ട്രാൻസ്ഫറായി പ്രഖ്യാപിക്കുന്നു രേഖപ്പെടുത്തുന്നു അങ്ങനെയാണ് ചെയ്തിരുന്നത് അത് വളരെയധികം സമയം എടുക്കുന്നതും അതേ അതിനോടൊപ്പം തന്നെ ട്രാൻസ്പെറൻസി ഇല്ലാത്തതുമായൊരു സംവിധാനമാണ് മാത്രമല്ല അതുകൊണ്ട് ഓഹരികൾ കടലാസ് രൂപത്തിൽ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലും നഷ്ടപ്പെടുവാനും മറ്റും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വളരെ കാലങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ഈ സംവിധാനം തന്നെ ഡിമാറ്റ് സംവിധാനം തന്നെ ഇന്ത്യയിൽ ആരംഭിക്കുന്നത് അതിനുശേഷം ലിസ്റ്റ് ചെയ്ത കമ്പനികൾ ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ ഡിമാറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായി വന്നിരിക്കുകയായിരുന്നു അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളും ആ രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഏതെല്ലാം കമ്പനികൾ സിയാൽ ഒരു കമ്പനിയാണ് അതുപോലെ തന്നെ മറ്റു പല കമ്പനികളും ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികൾ ഇപ്പോൾ ഡിമാറ്റിൻ്റെ ലിസ്റ്റിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ആരുടെയും കയ്യിൽ ഈ ഷെയ്ഴ്സ് ഉണ്ടെങ്കിൽ നിർബന്ധമായും ഇപ്പോൾ അത് ഡിമാറ്റ് ചെയ്യൽ അനിവാര്യമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പുതിയ സർക്കുലർ അനുസരിച്ച് അല്ലെങ്കിൽ മുമ്പ് നടത്തിയിരുന്ന പോലെ ഫിസിക്കൽ ഫോമിൽ ഈ ഷെയ്ഴ്സ് ഒന്നും തന്നെ ട്രാൻസാക്ഷൻ നടത്താൻ ഇനി സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് ഡെപ്പോസിറ്ററി അക്കൗണ്ട് ഡെപ്പോസിറ്ററി അക്കൗണ്ട് ഇലക്ട്രോണിക് രൂപത്തിൽ നമ്മുടെ കയ്യിലുള്ള ഷെയറുകൾ മാറ്റുവാൻ വേണ്ടിയുള്ള സംവിധാനമാണ് അതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് നാഷണൽ എൻ എസ് ഡി എൽ എന്ന് പറയാൻ നാഷണൽ ഡെപ്പോസിറ്ററി സർവീസാണ് എൻ എസ് ഡി എൽ രണ്ടാമത് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസാണ് അത് ആദ്യം പറഞ്ഞത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതും രണ്ടാമത് പറഞ്ഞത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബന്ധപ്പെട്ട് ചെയ്യുന്നതുമാണ് ഇതിന് ഡെപ്പോസിറ്റ് പാർട്ടിസിപ്പൻ്റാണ് ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നത് ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്ന കമ്പനി അങ്ങനെയുള്ള പാർട്ടിസിപ്പൻ്റാണ് ബർജീൽ ജിയോജി സെക്യൂരിറ്റീസ് ആ കമ്പനിയുമായിട്ടുള്ള ഒരു സംയുക്ത സംരംഭമാണ് അതുകൊണ്ട് തന്നെ യു എയിലുള്ളവർക്ക് ഈ ഇത്തരത്തിൽ ഷെയേഴ്സ് ഡീമാറ്റ് ചെയ്യണമെങ്കിൽ ബർജീൽ ജിയോജിത്തിനെ സമീപിച്ചു കഴിഞ്ഞാൽ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും ചെയ്യുന്നതാണ് ഇതിന് വേണ്ട ആദ്യത്തെ കാര്യം ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നതാണ് അത് ഓപ്പൺ ചെയ്യുവാൻ ആദ്യമായിട്ട് വേണ്ടത് പാൻ കാർഡ് നിർബന്ധമാണ് പാൻ കാർഡിൻ്റെ കോപ്പിയും പാസ്പോർട്ട് ഫോട്ടോ കോപ്പിയും രണ്ട് ഫോട്ടോയും അതിനോടൊപ്പം നമ്മുടെ അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ അഡ്രസ്സോട് കൂടിയ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ എൻ ആർ ഇ അക്കൗണ്ടിൻ്റെയോ എൻ ആർഒ എ എൻ ആർ ഒ അക്കൗണ്ടിൻ്റെയോ അഡ്രസ്സോടു കൂടിയ ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും കോപ്പിയായിട്ട് ഞങ്ങൾ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷെയർസ് ഡിമാറ്റ് ചെയ്യാനുള്ള സംവിധാനത്തിന് വേണ്ട ആദ്യത്തെ പടി ചെയ്യാൻ സാധിക്കും ഡെപ്പോസിറ്ററി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും നമുക്ക് നാട്ടിലെ പാൻ കാർഡ് ഇവിടെ അത് പാൻ കാർഡ് ഒരു മനുഷ്യന് ഒരു പാൻ കാർഡേ ഉണ്ടാവുള്ളൂ അത് ഇന്ത്യയിലായാലും ഇവിടെ ആയാലും ഒരു പാൻ കാർഡേ ഉള്ളൂ ഇവിടെയുള്ള ആളുകൾക്ക് ഞങ്ങൾ ഓഫീസ് വഴി തന്നെ പാൻ കാർഡ് എടുക്കാൻ സാധിക്കും അതിനും ഈ പറഞ്ഞതുപോലെ പാസ്പോർട്ട് ഫോട്ടോ കോപ്പി രണ്ട് ഫോട്ടോ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് പാൻ കാർഡ് ഇല്ലാത്തവർ ഞങ്ങൾ ഓഫീസിന് ഇത്രയും കാര്യങ്ങളുമായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ പാൻ കാർഡ് എടുത്ത് കയ്യിൽ തന്നെ പാൻ കാർഡ് നൽകുന്നതായിരിക്കും നാട്ടിൽ പോകുന്ന ആളുകൾ നാട്ടിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നാട്ടിൽ ആധാർ ഉള്ളവർക്കേ ഇപ്പോൾ പാൻ കാർഡ് എടുക്കാൻ സാധിക്കുന്നുള്ളൂ അതേ സമയത്ത് എൻ ആർ ഇ ആയിട്ടുള്ള ആളുകൾക്ക് ആധാർ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് കാരണം ആ ആധാറിൻ്റെ അപേക്ഷാ ഫോറത്തിൽ വരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ഒരു വർഷം നൂറ്റി എൺപത്തിരണ്ട് ദിവസം ഇന്ത്യയിൽ നിന്നിട്ടുണ്ട് എന്ന് ഇന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഫിഡവിറ്റ് ഒപ്പിടുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് നമ്മൾ വിദേശത്താണ് നൂറ്റി എൺപത്തിരണ്ട് ദിവസത്തിൽ കൂടുതൽ നിന്നിട്ടുള്ളത് മാത്രമല്ല ആധാറുമായി ബന്ധപ്പെട്ട നിയമം പറയുന്നത് ആധാർ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ എടുക്കുവാൻ സാധ്യയുള്ളൂ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ എടുക്കേണ്ടതുള്ളൂ എന്നാണ് അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നാട്ടിൽ പോയാൽ ഒന്നുകിൽ കള്ളം പറഞ്ഞുകൊണ്ട് വേണം ആധാർ എടുക്കാൻ എന്നാൽ മാത്രമേ പാൻ കാർഡ് നാട്ടിൽ നിന്ന് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ ആധാർ ഇല്ലാത്തവർ ഇവിടെ നിന്ന് തന്നെ യു എയിൽ നിന്ന് തന്നെ പാൻ കാർഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അതിന് ഞങ്ങളുടെ ഓഫീസുകളെ ബന്ധപ്പെട്ടാൽ സാധിക്കും അങ്ങനെ ഡെപ്പോസിറ്ററി അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് അത് ഒരു മൂന്നോ ആഴ്ചയെങ്കിലും എടുക്കുന്ന രണ്ടോ മൂന്നോ ആഴ്ച മാക്സിമം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഷെയർ സർട്ടിഫിക്കറ്റുകൾ ഞങ്ങൾ ഓഫീസിൽ കൊണ്ടുവരിക അത് സിയാൽ മാത്രമല്ല അതുപോലെ പല കമ്പനികളും ഇതുപോലെ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ ഷെയർസ് നമ്മുടെ കയ്യിലുണ്ടാവും അതെല്ലാം ഡിമാറ്റ് ചെയ്യേണ്ടത് ഉണ്ട് ഇപ്പോൾ അതുകൂടാതെ നേരത്തെ പബ്ലിക് ഇഷ്യൂ വന്നിട്ട് ഷെയർസ് എടുത്തവർ ഇപ്പോഴും ധാരാളം ഷെയറുകൾ ഫിസിക്കൽ ഫോമിൽ വെച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ആളുകളും ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓഹരികൾ ഡീമാറ്റ് ചെയ്യൽ വളരെ അത്യാവശ്യമാണ് കാരണം പബ്ലിക് ഇഷ്യൂ നടത്തി ലിസ്റ്റ് ചെയ്ത കമ്പനികൾ ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ നിർബന്ധമായും ഡീമാറ്റ് ചെയ്തിരിക്കണം പല ആളുകളും ഇത് അശ്രദ് അശ്രദ്ധയോടുകൂടി വെച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള പല കമ്പനികളും അവിശ്വസനീയമായ വിലയുള്ളതാണെന്നും പലർക്കും അറിയില്ല ഐ ടി സി ഏഷ്യൻ പെയിൻറ്റ് ഗ്രാസ്യം അതുപോലെ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നതുപോലെ എൽ എൻ ഡി മറ്റൊരു കമ്പനി ഗുജറാത്ത് അമ്പൂജ സിമെൻറ്റ് ഇങ്ങനെ ധാരാളം നല്ല കമ്പനികളുടെ ഷെയർസ് പ്രവാസികളുടെ കയ്യിൽ ധാരാളം ഇരിപ്പുണ്ട് ഈ ഷെയർസ് എല്ലാം അങ്ങനെ വെച്ചിരുന്നാൽ വളരെ അപകടമാണ് അഥവാ നിർഭാഗ്യവശാൽ നമുക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് നമ്മുടെ കുടുംബത്തിന് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അവകാശികൾക്ക് കിട്ടണമെങ്കിൽ അതിനുള്ള പ്രോസസ്സ് വളരെ സങ്കീർണമാണ് അതേ സമയത്ത് നമ്മൾ പാൻ ഇത് വെച്ചുകൊണ്ട് ഈ വക സൗകര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഡീമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീമാറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് നമ്മുടെ നോമിനിയെ അതിൽ വെക്കാനുള്ള സൗകര്യമുണ്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിഷ്പ്രയാസമെത്തുന്നു ആകെ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റേ ആവശ്യമുള്ളൂ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്യൽ വളരെ അത്യാവശ്യമാണ് മാത്രമല്ല ഇവിടെ ഉള്ള പല ആളുകൾക്കും പല കമ്പനികളും ബോണസ് ഓഫറുകൾ ഉണ്ടായിട്ടുള്ള ഷെയർസ് ഉണ്ട് അങ്ങനെയുള്ള ആളുകളുടെ പലപ്പോഴും ഞങ്ങൾ ഓഫീസിൽ വരുന്നവരുടെ കയ്യിൽ അവരുടെ ബോണസ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് കാരണം നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ അഡ്രസ്സ് മാറിക്കൊണ്ടേ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ആ അഡ്രസ്സ് ഉണ്ടായിരുന്നു ആ കമ്പനി മാറി മറ്റൊരു കമ്പനിയിലേക്ക് പ്രവേശിച്ചാൽ നമ്മുടെ അഡ്രസ്സ് പുതിയ കമ്പനിയുടെ അഡ്രസ്സായി മാറും വളരെ അപൂർവം ആളുകൾക്കാണ് സ്വന്തം പോസ്റ്റ് ബോക്സ് ഇവിടെ ഉള്ളത് അങ്ങനെയുള്ള ആളുകളെല്ലാം സുരക്ഷിതരാണ് അത് അവർക്ക് എന്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലും നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കും അതേ സമയത്ത് ഇങ്ങനെ അഡ്രസ്സ് മാറുന്ന ആളുകൾ എപ്പോഴും ചെയ്യേണ്ടത് അവരുടെ പുതിയ അഡ്രസ്സ് കമ്പനിയെ അറിയിക്കുക എന്നുള്ളതാണ് അതും പലരും ചെയ്യാത്തതുകൊണ്ട് അവർക്ക് ഇത് കിട്ടാത്ത അവസ്ഥ വരുന്നു ഈയിടെ എനിക്ക് മനസ്സിലാക്കിയ ഒരു സംഭവം ഐഷർ മോട്ടോർ എന്ന് പറഞ്ഞ കമ്പനി ആദ്യം ഇവർ ഓഹരി ഇറക്കിയത് ഒരു ഷെയറിന് പത്ത് രൂപ വെച്ചുകൊണ്ടാണ് അതേ സമയത്ത് ആ കമ്പനിയെ സംബന്ധിച്ച് ആളുകൾ പറയാറുണ്ട് ഇപ്പോഴാ കമ്പനി ബുള്ളറ്റ് മോട്ടോർ ബൈക്ക് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അത് മാനുഫാക്ചർ ചെയ്ത സമയത്ത് ബുള്ളറ്റ് വാങ്ങിക്കാതെ അവരുടെ ഷെയർ അന്ന് ലഭിച്ചിരുന്നത് ഇരുപത്തിനാല് ഉറുപ്പ്യയ്ക്ക് ലഭിച്ചിരുന്നു അന്ന് അത് വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിൽ ഒരു ബുള്ളറ്റിൻ്റെ പണം കൊണ്ട് ആ കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരു റോൾസ് റോയ്സ് കാറ് തന്നെ നാട്ടിൽ വാങ്ങാമായിരുന്നു എന്ന് ഇങ്ങനെയുള്ള ഷെയറുകൾ പോലും ഉള്ളവർ ഇപ്പോഴും ഫിസിക്കൽ ഫോമിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അവരുടെ കയ്യിലുള്ള ഓഹരികൾ ഡീമാറ്റ് ചെയ്യൽ വളരെ അത്യാവശ്യമാണ് ഇനി എന്തോ എന്തോ ചോദിച്ചു അതിനുള്ള പറഞ്ഞു അതെ അപ്പോൾ ഇവിടെ പ്രവാസികൾക്ക് എപ്പോഴും ഉള്ള ചിന്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാട്ടിലൊരു സമ്പാദ്യം ഇതുവരെ നമുക്ക് കഴിഞ്ഞില്ല ടെൻഷനിലാണ് എല്ലാവരും ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് സാർ എന്താണ് അതിനൊരു ഉപദേശമായിട്ട് ഇപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ പോലും എനിക്കും അറിയാൻ ഒരു ആഗ്രഹമുണ്ട് അതിനുള്ള ഒരു ഉപദേശം എന്നാലും സാറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇത് നിരവധി തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കാരണം എത്ര പറഞ്ഞാലും അത് അധികമാവില്ല കാരണം ഇന്ന് കാണുന്നവർ നാളെ കാണാൻ പോകുന്നില്ല പ്രോഗ്രാം മാത്രമല്ല നമ്മൾ ഇത് യൂട്യൂബിലും മറ്റുള്ളതൊക്കെ പ്രക്ഷേപണം ചെയ്യുമ്പോൾ പുതിയ പുതിയ ആളുകൾ കാണുന്നുണ്ട് അതുകൊണ്ടും അശ്വതി ആ ചോദ്യം ചോദിച്ചത് വളരെ നന്നായി അവസരോചിതമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് സമ്പാദിക്കാൻ പാടില്ല സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മൾ ഇവർ അന്യനാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഇവിടെ ശാശ്വതമല്ല എന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കണം രണ്ടാമത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ ലൈഫ് ശാശ്വതമല്ല എന്നുള്ളൂ മനസ്സിലാക്കിയിരിക്കണം ഇവ നമ്മുടെ ജോലി ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കിയിരിക്കണം നമ്മളൊരു ആണെങ്കിൽ പോലും ആ ബിസിനസ്സും ശാശ്വതമല്ല എന്ന് അതിന് കയറ്റിറക്കങ്ങൾ ഉണ്ടാവും ചില നന്നായി നടക്കുന്ന ബിസിനസ്സുകൾ പ്രത്യേക കാരണങ്ങളാൽ വളരെ മോശപ്പെട്ടു വരികയും അടച്ചു കൂട്ടേണ്ടി വരേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് വ്യക്തമായൊരു ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പോകുന്നതിനെപ്പറ്റി ആലോചിക്കുകയും തിരിച്ചു പോയാൽ ജീവിക്കുന്നതിനെ പറ്റി ആലോചിക്കുകയും ചെയ്യും തിരിച്ചു പോകണമെങ്കിൽ അതിനാലോചിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ആലോചിക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ വർഷം നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ കുടുംബസമേതം പോയതാണെങ്കിൽ പോലും ഒരു മാസം നിൽക്കാൻ എന്ത് ചിലവായി എന്നൊരു കണക്ക് നമുക്കുണ്ടായിരും ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും ആ ഒരു സംഖ്യയാണ് നമ്മൾ എന്തെങ്കിലും നാട്ടിലേക്ക് കുടുംബസമേതം പോയി കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി വരിക അങ്ങനെയുള്ള വരുമാനം ലഭിക്കുവാനുള്ള എത്ര ചിലവ് ചെയ്തോ അതിന് തുല്യമായൊരു വരുമാനം കിട്ടാനുള്ള ഒരു മാർഗം ഞാൻ ചെയ്തു വച്ചിട്ടുണ്ടോ എന്ന് സ്വയം ചോദിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതല്ല കുടുംബമായി ജീവിക്കാത്തവരാണെങ്കിൽ എല്ലാ മാസവും കൃത്യമായിട്ടൊരു സംഖ്യ നമ്മുടെ കുടുംബത്തിന് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും ആ അയച്ചുകൊണ്ടിരിക്കുന്നതിന് കൊണ്ടിരിക്കുന്നതിന് തുല്യമായൊരു സംഖ്യ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോയാൽ മതിയാവില്ല നമ്മളൊരു അംഗം വർദ്ധിക്കുകയാണ് നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിലവിൽ എത്രയാണോ നമ്മുടെ കുടുംബത്തിന് വന്നിരുന്നത് അതിനേക്കാൾ കൂടുതലൊരു സംഖ്യ ഇരുപത്തയ്യായിരം ഉറുപ്പിയ ഒരു മാസം ചിലവ് ചെയ്തിരങ്കിൽ നമ്മൾ കൂടെ നാട്ടിലെത്തി കഴിഞ്ഞാൽ അഞ്ച് കുടും അംഗങ്ങളോടൊരു കുടുംബം ഇരുപത്തയ്യായിരം ചിലവ് ചെയ്തെങ്കിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആറ് അംഗങ്ങളായി മാറുകയാണ് അപ്പോൾ ഉടനെ അത് മുപ്പതിനായിരം വേണ്ടി വരുന്നൊരവസ്ഥയാണ് അങ്ങനെ ഒരു മുപ്പതിനായിരം കിട്ടുവാനുള്ള സാഹചര്യം എനിക്കുണ്ടോ എന്ന് സ്വയം ആലോചിക്കുക അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ആ ചോദ്യം രണ്ട് മൂന്ന് സുപ്രധാന ചോദ്യങ്ങൾ ഞാൻ സാധാരണ ചോദിക്കാറുണ്ട് നമ്മൾ പ്രവാസ ജീവിതം ആരംഭിക്കാൻ തീരുമാനിച്ചത് നമുക്കും നമ്മുടെ കുടുംബത്തിനൊരു നല്ല ജീവിതം ഉണ്ടാവാൻ നിലവിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടുക അത് പ്രവാസം കൊണ്ട് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ള ഉത്തരമാണ് എപ്പോഴും ലഭിക്കുക അല്ലേ എല്ലാവരും പറയും ഉണ്ടായിട്ടുണ്ട് എന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് ഞാൻ ചോദിക്കുക അഥവാ ഏതെങ്കിലും കാരണവശാൽ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് ഉള്ള ആ ഒരു ജീവിതം തുടരുവാനുള്ള സാമ്പത്തിക സ്രോതസ്സുണ്ടോ എന്നാണ് ചോദിക്കുക ആ ചോദ്യത്തിന് ഞാൻ ക്ലാസ് നടത്തുമ്പോഴും ഓൺലൈനിൽ റേഡിയോ ടി വി എന്നൊരു പ്രോഗ്രാമിൽ ഓൺലൈനിൽ വരുന്നവരോട് ചോദിച്ചാലും ഉണ്ട് എന്ന് ഉത്തരം പറയുന്നവർ അഞ്ച് ശതമാനം പോലും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഒന്നിൽ പതിനായിരത്തി ഒരുന്നൂറ് ആളുകൾ പങ്കെടുത്ത ഒരു സർവേ നടത്തിയിരുന്നു പ്രവാസികളിടയിൽ ഓൺലൈൻ സർവേ ആണ് അന്ന് ഇൻ്റർനെറ്റൊക്കെ ഇങ്ങനെ ആരംഭിച്ചു വരുന്നേ ഉള്ളൂ ആ കാലത്ത് നടത്തിയ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണ് അതിൽ പങ്കെടുത്തെങ്കിൽ ഇരുന്നിട്ട് പോലും അതിൽ പങ്കെടുത്തവരിൽ അഞ്ച് ശതമാനം മാത്രമാണ് പറഞ്ഞത് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്ന് ബാക്കിയുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനവും പറഞ്ഞത് ഇല്ല എന്നാണ് ഈ ചോദ്യം നമ്മുടെ ശ്രോതാക്കൾ കേൾ പ്രേക്ഷകർ കേൾക്കുന്നുണ്ടായിരിക്കും കാണുന്നുണ്ടായിരിക്കും ആ ചോദ്യം നിങ്ങളോട് ഈ സന്ദർഭത്തിൽ ചോദിച്ചതായി നിങ്ങൾ കണക്കാക്കുക ആ ഉത്തരം സാധിക്കും യെസ് എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ സുരക്ഷിതരാണ് അല്ലാത്തവർ സുരക്ഷിതരല്ല ആ അല്ലാത്തവരോടാണ് മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ അല്ലെങ്കിൽ അയൽക്കാർ ധാരാളം ആളുകൾ പ്രവാസം മതിയാക്കി നാട്ടിൽ പോയിട്ടുണ്ട് അങ്ങനെ പോയ എത്രയോ ആളുകൾ ഇന്ന് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഒരു നിങ്ങൾ കണ്ടു കാണും അതിന് കാരണം അവർക്ക് ഒരു കൃത്യമായ വരുമാനം ഇല്ലാത്ത അവസ്ഥയിലാണ് അവർ നാട്ടിലേക്ക് ചെന്നത് എന്നാണ് അങ്ങനെ ചെന്ന വ്യക്തികൾ ബുദ്ധിമുട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെ വേണ്ടത്ര വരുമാനം ഇല്ല എന്ന് മനസ്സിൽ തോന്നിയോ അങ്ങനെയുള്ളവർക്കെല്ലാം വരാൻ പോകുന്നത് ഇതേ ദുരവസ്ഥയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ആ ഒരു ദുരവസ്ഥ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കണം എൻ്റെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി ഞാൻ തന്നെ എൻ്റെ വരുമാനത്തിൽ നിന്ന് നിശ്ചയസംഖ്യ വെക്കണമെന്ന് അത് സാധാരണ ആളുകൾ ധരിക്കുക സമ്പാദ്യമെന്ന് പറയുന്നത് ചെലവ് കഴിച്ച് ബാക്കി വരുന്നതാണ് സമ്പാദ്യമെന്നാണ് നമ്മുടെയൊക്കെ ധാരണ ഒരിക്കലും ചിലവ് കഴിച്ച് ബാക്കി വരുന്നത് സമ്പാദിക്കണമെന്ന് തീരുമാനിച്ചാൽ ഒരാൾക്കും സമ്പാദിക്കുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കണം സമ്പാദിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു ചിലവായിട്ട് നമ്മൾ കാണുക നമ്മളുടെ എല്ലാ ചിലവും നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടിയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും മുൻഗണനയുള്ള നമ്മുടെ കുടുംബത്തിന് വേണ്ടി നടത്തുന്ന ചിലവാണ് നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കുക സമ്പാദിക്കുക എന്നുള്ളത് ആ ഒരു ധാരണ ഓരോ പ്രവാസിക്കും ഉണ്ടായിരിക്കണം ആ ധാരണ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് മുപ്പത് ശതമാനമെങ്കിലും നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി മാറ്റിവെക്കണം അങ്ങനെ മാറ്റി വച്ച് എത്രയാണോ ബാക്കി വരുന്നത് പതിനായിരം തരം ശമ്പളം കിട്ടുന്ന ഒരാളാണെങ്കിൽ മുപ്പതിനാ മൂവായിരം മാറ്റിവച്ച് ബാക്കി വരുന്ന ഏഴായിരമാണ് എൻ്റെ വരുമാനമെന്ന് ധരിക്കുക അയ്യായിരം ശമ്പളം കിട്ടുന്ന ആളാണെങ്കിൽ അതിൽ മൂവായിരത്തഞ്ഞൂറെ എനിക്ക് ശമ്പളം കിട്ടുന്നുള്ളൂ ആയിരത്തഞ്ഞൂറ് ഞാൻ എൻ്റെ ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് തീരുമാനിക്കുക ആ ബാക്കി വരുന്ന സംഖ്യ എത്രയാണോ അതിൽ നമ്മൾ ജീവിതം കരുപ്പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് നടത്തണമെങ്കിൽ ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും ഒരു ഫാമിലി ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം ആ ബഡ്ജറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ മാറ്റി വെച്ച് ബാക്കിയുള്ള സംഖ്യയിൽ നമ്മൾ ചെലവുകളെ ഒതുക്കുക എന്നതാണ് ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തിക്ക് ആവശ്യമാണ് ബഡ്ജറ്റ് കുടുംബത്തിനാവശ്യമാണ് ഒരു കമ്പനി ആണെങ്കിൽ ആവശ്യമാണ് ഒരു രാഷ്ട്രത്തിനും ആവശ്യമാണ് ബഡ്ജറ്റ് ആ ബഡ്ജറ്റ് കൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത് നിശ്ചിത സംഖ്യയിൽ നമ്മളെ ചെലവുകളെ ഒതുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭക്ഷണം നമ്മുടെ വസ്ത്രം നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം നമ്മുടെ റെൻ്റ് ഇങ്ങനെ വരുന്നു നമ്മുടെ ചെലവുകൾ ഈ ചെലവുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചില ചെലവുകൾ അനിവാര്യമായ ചെലവുകളാണ് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം അതിന് കൊടുക്കുന്ന ഫീസ് നമ്മൾ താമസിക്കുവാൻ വേണ്ടി വരുന്ന റെൻറ്റ് നമ്മളുടെ ഭക്ഷണത്തിന് വരുന്ന ചെലവുകൾ ഇങ്ങനെയുള്ള ചിലവുകൾ ഒരു തരത്തിനും ഒഴിച്ചു പറ്റാത്തതാണ് മറ്റുള്ള എല്ലാ ചെലവുകളെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ചെലവുകളാണ് ആ ചെലവുകൾ നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് അതൊരു ബഡ്ജറ്റിന് നമ്മൾ തയ്യാറായാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇതുവരെ അങ്ങനെ ഒരു നീക്കം നടത്താത്ത ആളുകളാണെങ്കിൽ ഇനി മുതൽ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം റെൻറ്റ് ഇപ്പോൾ എത്രയാണോ നമ്മൾ കൊടുക്കുന്നത് അതിനേക്കാൾ കുറഞ്ഞ റെൻറ്റിൽ അതേ സൗകര്യത്തോടുകൂടെ ഉള്ള വീടുകൾ കിട്ടുന്നു എന്ന് നമ്മൾ അന്വേഷിച്ച് കുറഞ്ഞ റെൻറ്റിനുള്ള വീടുകൾ കണ്ടെത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇവിടെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന വളരെ കുറഞ്ഞ ഫീസുള്ള വിദ്യാലയങ്ങൾ ഉണ്ട് ദുബായ് ഇന്ത്യൻ സ്കൂൾ ഷാർജ ഇന്ത്യൻ സ്കൂൾ താരതമ്യേന ഭേദപ്പെട്ട വിദ്യാഭ്യാസം അവിടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് അതേ സമയത്ത് ഫീസ് മറ്റ് പ്രൈവറ്റ് സ്കൂളുകളേക്കാൾ തുലവും കുറവാണ് അപ്പോൾ ചിലവുകളെ നിയന്ത്രിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ചെയ്യേണ്ടത് അടുത്ത അക്കാഡമിക് ഇയർ നമ്മുടെ മക്കൾക്ക് ഈ പറഞ്ഞ സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടുമോ എന്ന് ശ്രമിച്ചു നോക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ തലത്തിൽ നമുക്ക് ചിലവുകൾ കുറക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ചെലവുകളെയും നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും നമ്മൾ പലപ്പോഴും ഒരാഴ്ചയിൽ പല തവണ ഡിന്നറോ ലഞ്ചോ പുറത്തുപോയി റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ആളുകളാണ് അങ്ങനെ കഴിക്കുന്ന ആളുകൾ സംബന്ധിച്ച് എൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന കുടുംബിനികൾ പലപ്പോഴും പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഒരു നേരം നമ്മളൊരു ഡിന്നർ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന പണമുണ്ടെങ്കിൽ മൂന്ന് ദിവസം അവർ പാകം ചെയ്ത ഭക്ഷണം ഭക്ഷണം കുടുംബത്തിന് നൽകാൻ സാധിക്കും എന്നാണ് അപ്പോൾ നമ്മൾ അഞ്ച് തവണ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ അഞ്ച് തവണ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ആഴ്ച നമ്മൾ സ്കിപ്പ് ചെയ്താൽ നമ്മൾ ലാഭിക്കുന്നത് മൂന്ന് ദിവസത്തെ ചിലവാണ് നമ്മൾ ലാഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പല വിധത്തിലും നമ്മളെ ചിലവുകളെ നിയന്ത്രിക്കാനുള്ള എബിലിറ്റി നമുക്ക് ഉണ്ടായിത്തീരണം അതിനോടൊപ്പം മറ്റൊരു പ്രധാന കാര്യം നമ്മൾ ഓരോ ചിലവ് ചെയ്യുമ്പോഴും നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് പക്ഷേ ആ ചിലവുകളെ നമ്മൾ അനലൈസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ചിലവുകളിൽ പലതും അനാവശ്യമായത് നമ്മൾ ചെയ്യുന്നുണ്ട് വളരെ നിർബന്ധമല്ലാത്ത ചിലവുകൾ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് എന്ന് മനസ്സിലാവും അത് മനസ്സിലാവണമെങ്കിൽ ചിലവുകൾ എഴുതി വെക്കുക എഴുതി വെച്ച് ഓരോന്നും എന്തിന് ചിലവ് ചെയ്തു എത്ര ദർഹം നമ്മൾ ചിലവാക്കി എന്ന് എഴുതി വെക്കുക അതിന് ശേഷം കുടുംബമായിട്ട് ജീവിക്കുന്നവരുടെ ഭാര്യയും ഭർത്താവും കൂടെ ഇരുന്നു കൊണ്ട് ഇന്ന് ചെയ്ത ചിലവുകൾ ഏതെല്ലാമാണ് അത്യാവശ്യമായത് ഏതെല്ലാമാണ് ഐച്ഛികമായത് ഏതെല്ലാമാണ് അനാവശ്യമായത് എന്നൊന്ന് നോക്കി നോക്കിയാൽ എല്ലാ ദിവസവും നമ്മൾ ചില ചിലവുകളൊക്കെ അനാവശ്യമായ ഇത് ചെയ് ചെലവ് ചെയ്യുന്നുണ്ട് ഐച്ഛികമായ ഇത് ചെയ്തു പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെ നോക്കി നമ്മൾ രേഖപ്പെടുത്താൻ ഒരു ശീലം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാ മാസമോ അല്ലെങ്കിൽ രണ്ട് മാസമോ ഈ ശീലം നടത്തി കഴിഞ്ഞാൽ അനാവശ്യമായ ഒരു ചിലവുകളും ചെയ്യാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറും ഐച്ഛികമായ നിർബന്ധമല്ലാത്ത ചെലവുകൾ ചെയ്യുമ്പോഴും നമ്മളത് ചെയ്യാൻ പാടില്ലാത്ത സ്വയം നമുക്ക് ബോധ്യപ്പെടും കാരണം ഇതെല്ലാം ഏതെല്ലാമാണ് അനാവശ്യം ഏതെല്ലാമാണ് ഐച്ഛികം എന്ന് നമ്മുടെ ഉപബോധ മനസ്സിൽ രേഖപ്പെടുത്തി വയ്ക്കുകയാണ് നമ്മളതുകൊണ്ട് ചെയ്യുന്നത് നമ്മൾ നമ്മൾ തന്നെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ വരികയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അശ്വതി പറഞ്ഞതിന് ഉത്തരമായി എല്ലാ വ്യക്തിക്കും അച്ചടക്കത്തോടുകൂടി സാമ്പത്തികമായ അച്ചടക്കം ഉണ്ടാക്കിക്കൊണ്ട് എല്ലാവർക്കും സമ്പാദിക്കുവാൻ സാധിക്കും അടുത്ത ആഴ്ച ഏതെല്ലാം തരത്തിൽ അതിനെ നിക്ഷേപമാക്കി മാറ്റാം എന്ന് നമുക്ക് സൂചിപ്പിക്കാം തീർച്ചയായിട്ടും സാർ ഇന്ന് ഒരുപാട് ഇൻഫോർമേഷൻസാണ് തന്നെ തന്നത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് നേരിട്ട് തന്നെ സാറിനെ വിളിക്കാവുന്നതാണ് മൊബൈൽ നമ്പർ സീറോ ഫൈവ് സീറോ സിക്സ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് സീറോ വൺ ദുബായ് സീറോ ഫോർ ത്രീ ട്രിപ്പിൾ ഫൈവ് നയൻ ഡബിൾ സീറോ അബുദാബി സീറോ ടു സിക്സ് ഡബിൾ ഫോർ വൺ ട്രിപ്പിൾ ഫൈവ് ഷാർജ സീറോ സിക്സ് ഫൈവ് സെവൻ ത്രീ ടു ത്രിൾ ഫൈവ് സീറോൾ സീറോ ഇമെയിൽ എല്ലാവർക്കും ഈ കഴിഞ്ഞുപോയ എപ്പിസോഡുകളെല്ലാം യൂട്യൂബിലും മറ്റും കിട്ടും കെ വി ഷംസുദ്ദീൻ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം എൻ്റെ ക്ലാസുകൾ ലഭ്യമാണ് അതെല്ലാം കേൾക്കുക കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മാത്രമല്ല എൻ്റെ പുസ്തകം ഞങ്ങളുടെ ഓഫീസിൽ ലഭ്യമാണ് അടുത്ത് പ്രസിദ്ധീകരിച്ച സമ്പാദ്യവും നിക്ഷേപവും എന്ന പുസ്തകം എല്ലാ ബ്രാഞ്ചുകളും ഇപ്പോൾ ലഭ്യമാണ് ആവശ്യമുള്ളവർക്ക് അവിടുന്ന് കരസ്ഥമാക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം